ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യണം. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലും പ്രസ് ചെയ്യണം. അതേപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻസ് അറിയിക്കണം, അതെല്ലാം ചെയ്യണം. അപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ഞാൻ വെയ്റ്റ് ഗെയിൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെയ്റ്റ് ഗെയിൻസ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതും ഒരു ടിപ്പായിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് റെസിപ്പി എന്നത് ഉണ്ടാക്കുന്നതല്ല കേട്ടോ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു നല്ലൊരു ടിപ്പ് ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നതാണ്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ചെയ്യും, മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യുന്നതിലൂടെ ഉറപ്പായിട്ടും വണ്ണം വയ്ക്കും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്കാണ് വണ്ണം കുറവുള്ളത്, അപ്പോൾ അയാൾക്ക് വണ്ണം വയ്ക്കാനായിട്ട് നല്ല ആഗ്രഹമുണ്ട്, ബാക്കിയുള്ളവർക്ക് അത്യാവശ്യം വണ്ണമുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഭക്ഷണം വയ്ക്കുന്നത്, ഇപ്പോൾ സാധാരണ എല്ലാവരും കലത്തിലിട്ട് വേവിച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുകയാണ് ഇപ്പോൾ പൊതുവെ എല്ലാവരും ചെയ്യുന്നത്, അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വണ്ണം വെക്കാത്ത ആൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഗ്ലാസ് അരി അല്ലെങ്കിൽ രണ്ട് ഗ്ലാസ് അരി, നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം, ഒരു ദിവസത്തേക്ക് നിങ്ങൾ എത്ര ഫുഡ് കഴിക്കും അതനുസരിച്ച് വേണം നിങ്ങൾ അളന്നെടുക്കാനായിട്ട്. അപ്പോൾ ഈ വണ്ണം വെക്കാത്ത ആൾ ചെയ്യേണ്ടത്, ഒരു ഗ്ലാസ് അരി നിങ്ങൾ അളന്നെടുത്തതിന് ശേഷം കുക്കറിലിട്ട് വേവിക്കണം. സാധാരണ നമ്മൾ കലത്തിലിട്ടാണ് വേവിക്കുന്നത്, അത് ഒഴിവാക്കിക്കൊണ്ട് ഇയാൾക്ക് മാത്രം കുക്കറിലിട്ട് വേവിക്കണം. ആ കുക്കറിലിട്ട് വേവിച്ച ചോറ്, നന്നായിട്ട് വേവിച്ച ചോറ് നിങ്ങൾ രാവിലെ, ഇപ്പം ഞാൻ പഴങ്കഞ്ഞ് കുടിക്കുന്ന കാര്യം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴങ്കഞ്ഞ് കുടിച്ചതിന് ശേഷം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലോ, കുറേ പേര് സംശയിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ആണോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണോ കഞ്ഞി കുടിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് മുന്നെയാണ് സാധാരണ രാവിലെ വെറും വയറ്റിൽ തന്നെ നമ്മൾ കഞ്ഞി കുടിക്കേണ്ടത്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്ക്ഫാസ്റ്റ് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുക. നിങ്ങൾ പുട്ടോ അപ്പോ എന്താണോ നിങ്ങൾ കഴിക്കുന്നത് അത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തോ. എന്നിട്ട് നിങ്ങൾ ആ സമയത്തും നിങ്ങൾ ഈ വേവിച്ചിരിക്കുന്ന ചോറ് വേണം കഴിക്കാനായിട്ട്. എന്നിട്ട് ഇവിടെ കറികൾ, നിങ്ങൾക്ക് എല്ലാ ടൈമിലും ചോറ് കഴിക്കുമ്പോൾ കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, കുറച്ച് തൈരായാലും മതി, എന്തെങ്കിലും ചമ്മന്തിയോ അങ്ങനെ എന്തെങ്കിലും മതി. നിങ്ങൾ പക്ഷെ ചോറ് കഴിച്ചിരിക്കണം. അപ്പോൾ എന്തെങ്കിലും ചെറിയ കറി, എന്തെങ്കിലും തലേന്നത്തെ കറിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നിങ്ങൾ കറി വേണമെന്ന് നമുക്ക് അത് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്തിരി അച്ചാറോ അത് മാത്രം മതി. നിങ്ങൾ കഴിക്കേണ്ടത് ചോറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുക്കറിലിട്ട് വേവിച്ച ചോറ് നിങ്ങൾ പല സമയങ്ങളിലായിട്ട്, ഇപ്പോൾ രാവിലെ പഴങ്കഞ്ഞ് കുടിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റിന് ടൈമിൽ നിങ്ങൾക്ക് ചോറ് കഴിക്കാം, പിന്നെ ഉച്ചയാകുമ്പോൾ ചോറ് കഴിക്കാം, വൈകുന്നേരം അതേപോലെ തന്നെ നിങ്ങൾ ചായയും ഇതൊക്കെ കുടിക്കുമല്ലോ, അതും കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് ആ സമയവും നിങ്ങൾ വേണമെങ്കിൽ ചായ കുടിക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇടനേരങ്ങളൊക്കെ ചായ കുടിക്കാം. നിങ്ങൾ വൈകിട്ട് ടൈമിലും ഇതേപോലെ ആ കുക്കറിൽ വെച്ചിരിക്കുന്ന ചോറും രാത്രി അതേപോലെ തന്നെ ആ നിങ്ങൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ മുഴുവനായിട്ട് കഴിക്കാൻ നോക്കണം. ഈ നാല് നേരം കഴിച്ചാലും മതി, ചെറിയ കറികളൊക്കെ കൂട്ടി കഴിച്ചാൽ മതി. ഇപ്പോൾ എല്ലാ നേരവും കുറേ കറികൾ വേണമെന്നൊക്കെ നിർബന്ധമൊന്നും നമുക്ക് പിടിച്ചിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. നിങ്ങൾ ചോറ് കഴിക്കുന്ന അളവ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതേപോലത്തെ കുക്കറിലിട്ട് വേവിക്കുന്നതും. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ രണ്ടാഴ്ച കൊണ്ട് എത്ര വണ്ണം വയ്ക്കാത്തവരാണെങ്കിലും തീർച്ചയായിട്ടും വണ്ണം വയ്ക്കും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അറിയാം. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നില്ല, അവർ നിങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. അത്രയ്ക്ക് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു മെത്തേഡാണിത്. അപ്പോൾ നിങ്ങൾ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ജോലിക്ക് പോകുന്നവർക്കാണെങ്കിൽ ഇതൊന്നും പറ്റില്ല, നിങ്ങൾ വീട്ടിൽ നിൽക്കുന്നവർക്കുള്ള കാര്യം. പിന്നെ ജോലിക്ക് പോകുന്നവർക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നിങ്ങൾ പോകുന്നതിനേക്കാളും മുമ്പ് നിങ്ങൾ രണ്ട് പ്രാവശ്യമായിട്ട് കഴിക്കാനായിട്ട് നോക്കിയാൽ മതി, ഇടവിട്ടൊന്ന് കഴിക്കാൻ നോക്കിയാൽ മതി. പിന്നെ ഉച്ചക്കാണെങ്കിൽ നിങ്ങൾ ചോറ് കഴിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ അത് ഓരോരുത്തരുടെ ടൈം അനുസരിച്ച്, ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഈ മെത്തേഡ് നിങ്ങൾ ഒരു രണ്ടാഴ്ച, നിങ്ങൾ പിന്നെ ചിലവർക്ക് കുറേ സംശയങ്ങൾ എത്ര നാൾ തുടരണം, നിങ്ങളെന്ന് വെച്ചാൽ ഒരു മാസത്തോളമെങ്കിലും ഏത് നിങ്ങളുടെ ടിപ്പ് ഉപയോഗിക്കുന്നു അത് ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് മുടങ്ങാതെ ചെയ്യാനായിട്ട് നോക്കണം. ഈ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് കമൻസ് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ഒരു ചെറിയ ടിപ്പായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ വണ്ണം വയ്ക്കാത്തവരിഞ്ഞ് ഇത് കഴിച്ചിട്ട് നോക്കിക്കോ, നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കാൻ പാടുകൊണ്ടി വരും. അത്രയ്ക്ക് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ്. ബൈ.